ഞാനിന്നൊരു സൂപ്പർ ഹെയർ ഗ്രോത്ത് ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര ഉള്ളില്ലാത്തവർക്കും അതുപോലെ തന്നെ നീളം കുറവുള്ളവർക്കും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ 101% ഗ്യാരണ്ടിയാണ്, നല്ല റിസൾട്ട് കിട്ടും. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നൊരു ടിപ്പാണ്. അപ്പം ഞാൻ ഒട്ടും വൈകിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. ഡെലിവറിക്ക് ശേഷം ഞാൻ എൻ്റെ ഹാഫ് മുടി, ഏകദേശം ഇത്ര മുടി കട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം എൻ്റെ മുടി നല്ല നീളം വയ്ക്കാനും അതുപോലെ തന്നെ തിക്നെസ് കൂടാനും ഈ ഒരു കാര്യം കൂടെ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുമാത്രമല്ല, നമ്മുടെ മുടിക്ക് നല്ല നാച്ചുറൽ ഷൈനിങ് കിട്ടാനും നിങ്ങൾ ഒരു പാർലറിലും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒട്ടും ചിലവുമില്ല, അതുപോലെ തന്നെ സമയക്കുറവുമാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ മുടി ഒട്ടും ഇല്ലാണ്ട് ഭയങ്കര കൊഴിഞ്ഞുപോയി അങ്ങനെ സങ്കടപ്പെടുന്നവർക്ക് ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കണം. അതുമാത്രമല്ല, മുടിയിലെ മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഡാൻഡ്രഫ് അതെല്ലാം കളയാൻ ഈ ഒരു ഒറ്റ കാര്യം യൂസ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഈ ഒരു ഒറ്റ കാര്യം യൂസ് ചെയ്യുന്നത് മൂലം പല ബെനിഫിറ്റ്സും ഉണ്ട്. ഒന്ന്, മുടിയുടെ തിക്നെസ് കൂടാൻ; രണ്ടാമത്, മുടിയിൽ നല്ല ലെങ്ത് ഉണ്ടാവാൻ; അതുമാത്രമല്ല, മുടിയുടെ ഡാൻഡ്രഫ് കളയാൻ; പിന്നെ നല്ല നാച്ചുറൽ ഷൈൻ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു ഹെയർ കെയർ ചലഞ്ച് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളിത് ഒരു രണ്ടാഴ്ച യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡെഡിക്കേഷനോട് കൂടി ഈ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഞാൻ വഴി പറഞ്ഞുതരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യേണ്ട ഒന്ന് കാണുക. കാര്യം നിങ്ങൾ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് തീർച്ചയായും നല്ല മുടി ഉണ്ടാവും, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന്. കണ്ടോ, ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് നമ്മുടെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം മാത്രം പോരാ, വേറൊരു കാര്യം കൂടെ വേണം. അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഒരു ദിവസം പഴക്കള്ള, അതായത് ഞാൻ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉലുവ അത് അരിച്ച് മാറ്റി അതിൻ്റെ വെള്ളം കൂടെ ഇടേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളമാണ് നമ്മുടെ മുടി യൂസ് ചെയ്യുന്നത്. ഒട്ടും ചെലവില്ലാത്ത കാര്യം, നമ്മുടെ മുടിയിൽ തേച്ചാൽ എത്ര ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് അറിയോ? ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് തേക്കേണ്ടതെന്ന്. ഇപ്പം എൻ്റെ മുടി കണ്ടില്ല, ഏകദേശം ഇതുപോലെ നിങ്ങൾക്ക് സിൽക്കായിട്ട് നിങ്ങളെ മുടി ആക്കിയിരിക്കാം. അതുമാത്രമല്ല, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിക്നെസ് കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒട്ടും പേടി കൂടാണ്ട് ചെയ്യാവുന്നൊരു കാര്യമാണിത്. അതായത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ കഞ്ഞിവെള്ളം മുടിയിൽ തേക്കുന്നതോട് നമ്മുടെ മുടി നല്ല തിക്നെസ് അതുപോലെ തന്നെ ലെങ്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നിങ്ങളുടെ മുടിയിലെ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സ്പ്ലിറ്റൻസ് നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മുടി മൊത്തമായിട്ട് തന്നെ ഡാമേജ് ചെയ്യാൻ സ്പ്ലിറ്റൻസ് കാരണമാവും. അപ്പോൾ ദയവ് ചെയ്തിട്ട് സ്പ്ലിറ്റൻസ് ഉള്ളവർ അത് കളയാൻ ആദ്യം ശ്രമിക്കുക. സ്പ്ലിറ്റൻസ് എങ്ങനെ കളയേണ്ടത് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ്. പിന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മളെ മുടി കൊഴിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഉലുവ വെള്ളം തലയിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ആ ഒരു മുടി കൊഴിച്ചിൽ നിർത്താനും നമ്മളെ മുടി നന്നായിട്ട് കിളിർത്ത് വരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ബെനിഫിറ്റ് ഡബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചുതരാം എങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഡെയിലി തന്നെ ഇത് കാര്യം ചെയ്യാവുന്നതാണ്. രണ്ടാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ കെയർ ചലഞ്ചാണ്. രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല മുടി നല്ല ലെങ്ത് ആയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേ കഞ്ഞിവെള്ളം കണ്ടല്ലോ, നല്ല തിക്കുള്ള കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലതായിരിക്കും. എൻ്റെ കുറച്ച് ലൂസാണ്, കാര്യം ഞാൻ ഇവിടെ റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം ഇങ്ങനെ ലൂസായിരിക്കും. പക്ഷേ നല്ല തിക്കുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. എനിക്കിപ്പോൾ ഇതേ അവൈലബിൾ ആയിട്ടുണ്ടോ, അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കാണിച്ചേരാം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മുടി രണ്ട് പാർട്ടീഷനായിട്ട് എടുക്കുക, ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ വിട്ട് അരുവുള്ള ചീർപ്പ് എടുത്തിട്ട് മുടിയിലെ ജട നന്നായിട്ട് കളയാം. ഞാൻ നേരത്തെ കളഞ്ഞ് വെച്ചാണ്, എനിക്ക് പെട്ടെന്ന് എനിക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് വെച്ചതാണ്. അപ്പോൾ നിങ്ങളെ മുടി നന്നായിട്ട് ജടയെല്ലാം നന്നായിട്ട് കളയുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ മുടിയിൽ ചെറിയൊരു ഓയിലി ടച്ച് ഉണ്ടാവണം. ഓയിലി ടച്ച് ഇല്ലെങ്കിൽ മുടി നന്നായിട്ട് ഡ്രൈ ആവുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ മുടി നന്നായിട്ട് ഓയിലി ടച്ച് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെ മുടി നന്നായിട്ട് ഇങ്ങനെ ജടയെല്ലാം കളയാം. അതിന് ശേഷമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ മുടി ഇപ്പോൾ ജടയൊന്നുമില്ല, ഞാൻ നന്നായിട്ട് കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചുതരാം. മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി പിന്നെ നിങ്ങളെ മുടി നന്നായിട്ട് ഷൈൻ ചെയ്തിരിക്കാൻ വേണ്ടി ഒരു ഹെഡ് മാസ്കും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് ഞാൻ ഇപ്പം കാണിച്ചു തരുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് ഹെഡ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കുക. മുടി നന്നായിട്ട് ഇങ്ങനെ തന്നെ സിൽക്കായിട്ടിരിക്കും.
എൻ്റെ മുടി പണ്ട് ഈ ഒരു ടെക്സ്ചർ അല്ലായിരുന്നു കേട്ടോ, കുറച്ചുകൂടെ റഫായിട്ടുള്ള ടെക്സ്ചർ ആയിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടി ഈ ടെക്സ്ചർ മാറാൻ കാരണം. ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര ഡിഫറൻസ് വന്ന്, മുടി കട്ട് ചെയ്തിട്ട് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എത്ര ഡിഫറൻസ് വന്നെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. ആദ്യം നമ്മളിത് നമ്മുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണേ. ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ പോരെ നന്നായിട്ട്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ പഴയ ഡ്രസ്സ് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഡ്രസ്സ് വെറുതെ ചീത്തയാക്കണ്ടല്ലോ. അപ്പോൾ ആണുങ്ങൾക്ക് യൂസ് ചെയ്യാവേ. ഇത് ഉലുവ ഉള്ളതുകൊണ്ട് നമ്മൾ തലയിലെ ഡാൻഡ്രഫ് കളയാൻ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലൈ മാത്രമല്ല മസാജും ചെയ്യണേ. താഴെയൊക്കെ പോവും പൈസ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി എടുത്താൽ നിങ്ങളെ തലയിൽ താഴെ പോവില്ല. ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം. ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ പോരെ നന്നായിട്ട്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ പഴയ ഡ്രസ്സ് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഡ്രസ്സ് വെറുതെ ചീത്തയാക്കണ്ടല്ലോ. അപ്പോൾ ആണുങ്ങൾക്ക് യൂസ് ചെയ്യാവേ. ഇത് ഉലുവ ഉള്ളതുകൊണ്ട് നമ്മൾ തലയിലെ ഡാൻഡ്രഫ് കളയാൻ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലൈ മാത്രമല്ല മസാജും ചെയ്യണേ. താഴെയൊക്കെ പോവും പൈസ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി എടുത്താൽ നിങ്ങളെ തലയിൽ താഴെ പോവില്ല. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തല്ലോ. അതിന് ശേഷം ഇതാ നമ്മുടെ മുടിക്ക് എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത് മൊത്തം അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മുടെ മുടിയുടെ തറ്റ് നമുക്ക് ആദ്യം ഈ ഇതിലേക്ക് ഇടാം. കണ്ടോ, ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇത്. നമ്മൾ കുറച്ച് വലിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമ്മളെ മുടി മൊത്തമായിട്ട് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റൂ. ഇത് എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നൊരു കാര്യമാണ്. താഴെയൊക്കെ പോകുന്നുണ്ട്, എനിക്ക് എൻ്റെ പണി കിട്ടും ക്ലീൻ ചെയ്യാനേ. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഏകദേശം നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റേ സൈഡും ചെയ്യട്ടെ. കാക്ക കുളിച്ച പോലെ ആയില്ലേ മുടി മൊത്തം നനഞ്ഞിട്ട്. ഇതാ ഈ ഭാഗങ്ങളിലൊക്കെ ആക്കണം കേട്ടോ. അത് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് മാത്രമേ കഴുകി കളയുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഷാമ്പു യൂസ് ചെയ്യണമെന്നാണെങ്കിൽ മൽ ഷാമ്പു യൂസ് ചെയ്യാം. ഞാനൊരു ഷാമ്പു യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ചെയ്യാം. അപ്പോൾ മുടിക്കുള്ള എല്ലാത്തിനും ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷനാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ മുടി നന്നായിട്ട് തിക്നെസ് കൂടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.